ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രബുദ്ധ സമൂഹമെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന നാം മലയാളികൾ, ആ മലയാളി സമൂഹത്തിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മത തീവ്രവാദം ഇത് വളരെ തടച്ചു വളരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. തീവ്ര ഇസ്ലാമിക ആശയങ്ങളും ഇസ്ലാമിക നിലപാടുകളുമായി ഇപ്പോൾ ഒരു പറ്റം എല്ലാ ഇസ്ലാം സഹോദരങ്ങളെയും അടച്ചാക്ഷേപിച്ച് പറയുകയല്ല, സ്വന്തം മതത്തിലേക്ക് സ്വന്തം ആശയങ്ങളിലേക്ക് ആളെ കൂട്ടുവാൻ ചില തീവ്രവാദ ഗ്രൂപ്പുകൾ, ഇസ്ലാമിക തീവ്രവാദ ഗ്രൂപ്പുകൾ കോപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് കുറേ നാളുകളായി, പതിറ്റാണ്ടുകളായി. ഇപ്പോൾ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അവരുടെ ഒരു കെണിയാണ് ലൗ ജിഹാദ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. സ്നേഹം കൊണ്ട് വിശുദ്ധ യുദ്ധം നടത്തുക എന്നർത്ഥം വരുന്ന ലൗ ജിഹാദ്, പ്രേമം നടിച്ച് അന്യമതത്തിൽപ്പെട്ട പെൺകുട്ടികളെ അവരുടെ വശീകരിച്ച് മതം മാറ്റി ഇസ്ലാം മതത്തിലേക്ക് അവരെ നിർബന്ധിച്ച് മതം മാറ്റി ആ മതപരിവർത്തനം നടത്തിയതിന് ശേഷം ആ പെൺകുട്ടികളുടെ ദുരവസ്ഥ, ജീവിതത്തിൻ്റെ അവസ്ഥ വളരെ വളരെ വളരെയേറെ ദൈന്യതയേറിയതായിരിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവും നമുക്ക് വേണ്ട. കഴിഞ്ഞ 3 മാസത്തിനിടെ പ്രമുഖ സെമിറ്റിക് മതത്തിലേക്ക് മതം മാറ്റപ്പെട്ട് വിവാഹം ചെയ്തു പോയത് 150-ൽ ഹിന്ദു പെൺകുട്ടികളാണ് എന്ന ഞെട്ടിക്കുന്ന കണക്കുകൾ നമുക്ക് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുകയാണ്. നാം അറിയുന്നത് 150-ൽ ഹിന്ദു പെൺകുട്ടികൾ മാത്രമാണ് 3 മാസത്തിനകം, കഴിഞ്ഞ 3 മാസത്തിനകം ഈ തീവ്ര ഇസ്ലാമിക നിലപാടുള്ള ചില ലൗ ജിഹാദികൾ അവരെ പ്രേമം നടിച്ച് സ്നേഹം നടിച്ച് വശീകരിച്ച് അവരുടെ മതത്തിലേക്ക് പരിവർത്തനം ചെയ്തിരിക്കുന്നത്. മറ്റു മതസ്ഥരായിട്ടുള്ള ക്രിസ്ത്യൻ മതവിഭാഗങ്ങളിൽപ്പെട്ട പെൺകുട്ടികളും ഇത്തരത്തിൽ ട്രാപ്പിലായിട്ടുള്ള ആളുകളുണ്ട്. അവരുടെ എണ്ണം കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഇതിലും എത്രയോ കൂടുതലായി ആയിരിക്കാം ഈ ലൗ ജിഹാദിൻ്റെ ഒരു തീവ്രത. നാം മനസ്സിലാക്കേണ്ടതുണ്ട്, മക്കളെ വളരെ ഏറെ ശ്രദ്ധിച്ച് വളർത്തുന്ന നാം മാതാപിതാക്കൾ അവരെ അവർ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്ത് അവരുടെ ഇഷ്ടത്തിനൊപ്പം അവരെ അവരുടെ നല്ല ഭാവിയെ കരുതി പല സ്ഥലങ്ങളിലും പ്രത്യേകിച്ച് ഈ വടക്കൻ കേരളത്തിലൊക്കെ പഠിക്കാൻ വിടുന്ന മറ്റു മതസ്ഥരായിട്ടുള്ള, അതായത് ഹിന്ദു ക്രിസ്ത്യൻ മത വിഭാഗങ്ങളിൽപ്പെട്ടിട്ടുള്ള പെൺകുട്ടികളുടെ അച്ഛനമ്മമാർ പ്രത്യേക കരുതലും ശ്രദ്ധയും ആ കുട്ടികൾക്ക് കുട്ടികളിൽ ഉണ്ടാവണം. കാരണം ഈ വടക്കൻ കേരളം കേന്ദ്രീകരിച്ച് കാസർഗോഡ്, കണ്ണൂർ, മലപ്പുറം, കോഴിക്കോട് തുടങ്ങിയ ജില്ലകൾ കേന്ദ്രീകരിച്ച് ശക്തമായ ഒരു റാക്കറ്റാണ് ലൗ ജിഹാദിന് വേണ്ടി പ്രവർത്തിക്കുന്നത്. തീവ്ര ഇസ്ലാമിക ആശയങ്ങളുള്ള സംഘടനകളുടെ ഒത്താശയോടുകൂടിയാണ് ഇവർ ഈ ശുദ്ധ തെമ്മാടിത്തരം എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. പ്രേമമെന്ന പരിശുദ്ധ വികാരത്തിൻ്റെ പേര് പറഞ്ഞ് ഇത്തരത്തിൽ ഈ പെൺകുട്ടികളെ മതം മാറ്റി അവരുടെ കാര്യം കഴിഞ്ഞ് ഉപേക്ഷിച്ചു പോകുന്നു. ചില പെൺകുട്ടികളൊക്കെ ഇവരുടെ ക്രൂരത കണ്ട് രക്ഷപ്പെട്ട് വരുന്നുണ്ട്, പുറത്തു വരുന്നുണ്ട്, പരാതി നൽകുന്നുണ്ട്. പക്ഷേ ഭൂരിഭാഗം പെൺകുട്ടികളും പിന്നെ ജീവിതത്തിൽ അത്തരക്കാരുടെ അടിമകളായി മാറുന്ന ഒരവസ്ഥാ വിശേഷമുണ്ട്. നമുക്കറിയാം ഏറെ കോളിളക്കം സൃഷ്ടിച്ച ഹാദിയ കേസ്, നിഷ ഫാത്തിമയുടെ കേസ്, അതേപോലെ സോണിയ എന്ന പേരിൽ ഉണ്ടായിരുന്നു, ആയിഷ എന്ന് പേരുമാറ്റം ചെയ്യപ്പെട്ട, മതം മാറ്റം ചെയ്യപ്പെട്ട ഈ പെൺകുട്ടികളുടെയൊക്കെ വിഷയങ്ങളിൽ നമുക്കറിയാം ഈ ലൗ ജിഹാദിൽപ്പെട്ട ഈ നിഷ ഫാത്തിമയും ഈ ആയിഷയും, സോണിയ എന്ന ആയിഷയും ഒക്കെ അഫ്ഗാനിസ്ഥാനിൽ IS തീവ്രവാദ സംഘടനയിൽ വരെ എത്തിച്ചേർന്നിരിക്കുമ്പോൾ ഈ ലൗ ജിഹാദ് എന്ന ഈ തെമ്മാടിത്തരത്തിൻ്റെ ഏറ്റവും വലിയ മൂർത്തിമത് ഭാവം ആണ് നമ്മൾ കണ്ടത്. അതുകൊണ്ട് തന്നെ എല്ലാ ഹൈന്ദവ ക്രിസ്തീയ സഹോദരി സഹോദരന്മാരുടെയും ശ്രദ്ധയ്ക്ക്, നിങ്ങളുടെ മക്കളെ ലൗ ജിഹാദ് എന്ന ട്രാപ്പിൽ നിന്ന് എല്ലാ ഇസ്ലാം മത വിശ്വാസികളെയും അടച്ചാക്ഷേപിക്കുകയല്ല നമ്മൾ ചെയ്യുന്നത്. ഇസ്ലാമിലും നല്ല മൂല്യ ജീവിത മൂല്യമുള്ള ഭൂരിഭാഗം വരുന്ന ഇസ്ലാമിക സഹോദരങ്ങൾ ഇത്തരത്തിലുള്ള തീവ്രമായിട്ടുള്ള ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ, അത് പെൺകുട്ടികളെ മതം മാറ്റി അവരെ കൂടി ഇതിൽ ഭാഗവക്കാക്കാൻ ശ്രമിക്കുന്ന ഇത്തരം ഇസ്ലാം മത തീവ്രവാദികളെ ഒറ്റപ്പെടുത്തണം എന്നുകൂടി പറയുകയാണ്. ഈ ഹൈന്ദവ ക്രിസ്തീയ സഹോദരി സഹോദരന്മാർ തങ്ങളുടെ മക്കളെ, പെൺമക്കളിൽ ഒരു പ്രത്യേകം ഒരു കണ്ണു വേണം. പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ വിദ്യാഭ്യാസത്തിനും ജോലിക്കുമായി ഒക്കെ വിടുന്ന ഈ ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളിൽ പ്രത്യേകിച്ച് ഒരു ശ്രദ്ധ വേണം. കാരണം എപ്പോഴും ലൗ ജിഹാദികളുടെ കഴുകൻ കണ്ണുകൾ ആ കുട്ടികൾക്ക് മേൽ ഉണ്ടായിരിക്കും, പതിഞ്ഞിട്ടുണ്ട് എന്നതാണ് വസ്തുത.